കൊല്ലം അഞ്ചാലുംമൂട്ടിൽ വാഹനത്തിന്റെ ഹോൺ മുഴക്കിയതിന്റെ പേരിൽ രണ്ടംഗ സംഘം കാർ അടിച്ചു തകർത്തു. സംഭവത്തിൽ മങ്ങാട് സ്വദേശികളായ രണ്ട് യുവാക്കൾ അറസ്റ്റിലായി. പ്രതികളിൽ ഒരാൾ പോലീസ് സ്റ്റേഷനുള്ളിൽ വെച്ചും പരാതികാരിയെ ഭീഷണിപ്പെടുത്തി. തിരുവനന്തപുരം സ്വദേശി അഞ്ജലി രഘുനാഥ്, ഭർത്താവ് അമൽ ഷേഹു, ഭർത്തൃ സഹോദരൻ സമൻ ഷേഹു എന്നിവർ സഞ്ചരിച്ചിരുന്ന കാറിനു നേരെയാണ് ആക്രമണം ഉണ്ടായത്. കൊല്ലത്തേക്കുള്ള യാത്രയിലായിരുന്നു ഇവർ. അഞ്ജലിയാണ് കാർ ഓടിച്ചിരുന്നത്. യാത്രക്കിടെ കടവൂരിന് സമീപത്ത് റോഡിൽ കുറുകെ നിർത്തിയിട്ടിരുന്ന കാറു മാറ്റുന്നതിനായി അഞ്ജലി ഹോൺ മുഴക്കി. കാർ യാത്രക്കാരായ അഖിൽ രൂപ്, ജെമിനി ജസ്റ്റിൻ എന്നിവർ അഞ്ജലിയെയും കുടുംബത്തെയും പിന്തുടർന്നെത്തി അസഭ്യം പറയുകയും കാറിന്റെ മുൻവശത്തെ ചില്ല് തകർക്കുകയും ചെയ്തു. ഒരു റെഡ് കളർ സ്വിഫ്റ്റ് കാർ ഉണ്ടായിരുന്നു. അപ്പൊ അത് സിഗ്നലിൽ കിടക്കുകയാണ്. അപ്പൊ ഇതിന്റെ ബാക്കിലായിട്ട് ഞാൻ നിന്നു. അപ്പൊ ഇത് സിഗ്നൽ ഓൺ ആയി കഴിഞ്ഞിട്ടും വണ്ടി ഫ്രണ്ടിലോട്ട് പോകുന്നില്ല. അപ്പൊ ഞാൻ ഹോൺ അടിച്ചു. അപ്പൊ ഇവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് ഹസ്ബൻഡാണ് വന്നത്, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി എടുക്കും. ഞാൻ അതുപോലെ വണ്ടി എടുത്ത് കൊണ്ട് നിർത്തി. അന്നേരത്തേക്ക് സിഗ്നൽ പിന്നെ റെഡായി. അപ്പോൾ നമ്മൾ ചോദിച്ചു എന്താണ് ഈ ചെയ്യുന്നത്, സിഗ്നൽ ഓൺ ആയിട്ടും വണ്ടി എടുക്കുന്നില്ല. അതാണ് ഇവർക്ക് പ്രൊവോക്കേഷൻ ആയിട്ട് അവിടെ നിന്ന് തുടങ്ങിയതാണ്. പിന്നെ ഇവർ വണ്ടി സിഗ്നല് റെഡായി കിടക്കുമ്പോൾ തന്നെ ഇവർ വണ്ടി ഓവർടേക്ക് ചെയ്ത് ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ടിട്ട് ഇറങ്ങി വന്ന് അന്നത്തെ ഡ്രൈവർ ഇറങ്ങി വന്നിട്ട് ഈ അബ്യൂസ് ചെയ്യാനും ബഹളം വയ്ക്കാനും. നമ്മൾ ഗ്ലാസ് താത്തിയായിട്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇത് കണ്ട് പേടിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഞാനാണ് ഓടിക്കുന്നത്, ഹസ്ബൻഡ് സംസാരിക്കേണ്ട, എൻ്റെ അടുത്ത് സംസാരിച്ചാൽ നൈറ്റാണ്, നമുക്ക് വീട്ടിൽ പോകാനുള്ളതാണ് അത്യാവശ്യം. എന്തെങ്കിലും ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഇഷ്യൂ ഉണ്ടെങ്കിൽ സോറി, ഇതിവിടെ കൊണ്ട് നിർത്താനുള്ളത് അവിടെ വെച്ച് ഞാൻ പറഞ്ഞതാണ്. സ്റ്റേഷനുള്ളിൽ വെച്ചും പ്രതികളിൽ ഒരാൾ പരാതിക്കാരിക്കെതിരെ ഭീഷണി മുഴക്കി. പ്രതികൾക്കെതിരെ സ്ത്രീകളെ ആക്രമിക്കൽ, സംഘം ചേർന്ന ആക്രമണം തുടങ്ങി ജാമ്യമില്ല വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ജനം കൊല്ലം